ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ ദോത്രയുടെ അസുഖത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം ആ ദോത്രക്ക് എന്തോ മാരകമായ ഒരു അസുഖമുണ്ട്. പിന്നെ തലയിലെ ഒരു എല്ല് പിന്നെ തലച്ചോറിലേക്ക് വളരുന്ന ഒരു രോഗമാണ് എന്നൊക്കെയായിരുന്നു തള്ളിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ അവൻ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ അതിൽ ആ രോഗത്തിൻ്റെ പേര് നമുക്ക് മനസ്സിലായി. ആ രോഗത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഓസ്റ്റിയോമ എന്നാണ്. അപ്പോൾ ആ രോഗം എന്ന് പറയുന്നത് എല്ലിലുണ്ടാകുന്ന അസാധാരണ വളർച്ച എന്നതാണ്. അപ്പോൾ അത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് പിന്നെ നമ്മുടെ സൈനസ് ഇവിടെ ഉണ്ടാവാം, പിന്നെ കണ്ണിൻ്റെ അടിക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നെറ്റിക്ക് ഉണ്ടാവാം, തലയോട്ടിലുണ്ടാവാം, പിന്നെ താടിയെല്ലിൽ ചിലപ്പോൾ ചെറിയ ആളൊക്കെ താടിയെല്ല് നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവാം. ചെവിയിൽ എല്ലുകൾക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ ലോങ് ബോൺസ് കാലിൻ്റെയും കല്ലിൻ്റെയൊക്കെ കയ്യിൻ്റെയൊക്കെ എല്ലുകൾക്കുണ്ടാവാം. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലൊക്കെ ഉണ്ടാകുന്ന ഈ തടിപ്പുകൾ, ചില എല്ലുകൾ പിന്നെ കൂടുതലായിട്ട് വളരുന്നത് ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത്, അല്ലെങ്കിൽ ഈ മെഡിസിൻ വിദഗ്ധർ പറയുന്നത്, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, ഇത്തരം രോഗങ്ങൾക്ക് ഒന്നും ചികിത്സ തന്നെ ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ തലയിലുണ്ടാകുന്ന ഇത്തരം പിന്നെ തടിപ്പിൻ്റെ എല്ലുകൾ വളർച്ചയ്ക്ക് ചിലപ്പോൾ മൂക്കിൻ്റെ കൂടെ പിന്നെ ഇട്ടിട്ട് എൻഡോസ്കോപ്പി ചികിത്സ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള സാൻഫോർഡ് മെഡിസിനും മറ്റുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ റിസർച്ച് സെൻ്ററൊക്കെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ MRI എടുക്കണം, മറ്റേ അതെടുക്കണം ഇതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാനതൊന്നും എടുക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ ഇവനറിയാം ഇത് വലിയ തട്ടിപ്പോന്ന രോഗമൊന്നല്ല എന്ന്. അതുകൊണ്ടാണ് ഇവൻ ആ രോഗത്തിൻ്റെ പേര് വെച്ചിട്ട് മുതലെടുപ്പ് മാത്രം നടത്തിയിട്ട് ചികിത്സ നടത്താതെ, ഒരു സ്കാനിങ് പോലും നടത്താതെ ആൾക്കാരെ പറ്റിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്തായാലും കുറച്ച് ഒരു 5-6 മാസം ഈ രോഗത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് വിമർശിക്കുന്നവരെ പോലും ഓനേതായാലും തട്ടിപ്പോകാൻ പോകുന്നവരെയാണ്. അതുകൊണ്ട് അവനെ ഇനിയൊന്നും പറയണ്ട, ഭയങ്കര എന്തോ മാരക അസുഖമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓൻ കോപ്രായം കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് സൈലൻ്റായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ രോഗം എന്ന് പറയുന്നത് ചികിത്സ തന്നെ വേണ്ടാത്ത, ചിലപ്പോൾ ചില ഹെഡേക്ക് ഉണ്ടാവും എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇവൻ പറയുന്ന പോലെ ആ എല്ല് തലച്ചോറിലേക്ക് വളർന്നിട്ട് ഇവൻ്റെ ഇല്ലാത്ത ബുദ്ധി നശിച്ചു പോകും എന്നൊന്നുമില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ.